വീണ്ടും വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്തുകയാണ്. ചിരിയുടെ ബാദുഷ വിടവാങ്ങിയിരിക്കുന്നു. മലയാള ചലച്ചിത്ര ലോകത്തിന്, മലയാള ചലച്ചിത്ര ആസ്വാദകർക്ക് തീരാ നൊമ്പരം നൽകിക്കൊണ്ട് മാമുക്കോയ വിടവാങ്ങിയിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പൊതുദർശനം. ഭൗതിക ശരീരത്തിൻ്റെ പൊതുദർശനം ഇപ്പോൾ കോഴിക്കോട് ടൗൺ ഹാളിൽ ആരംഭിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്നും ആൻ്റണി ജിസ് ജോർജ് ചേരുന്നു. ആൻ്റണി, വലിയ ജനത്തിരക്കാണ് കോഴിക്കോട് ടൗൺ ഹാളിലടക്കം ഉള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ് നിരവധി ആളുകൾ കേരള വിഷനോടും അല്ലാതെയുമൊക്കെ അവരുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. വലിയ നൊമ്പരം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീരാ ദുഃഖം മലയാളികൾക്ക് സമ്മാനിച്ചുകൊണ്ടാണ് മാമുക്കോയ വിടവാങ്ങുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? ആ കമലേഷ്, നിരവധി പേരാണ് നമുക്ക് കാണാം. വലിയ ഒരു കോഴിക്കോടിൻ്റെ ആ ഒരു ജനസഞ്ചയം മുഴുവനായി കോഴിക്കോട് ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം വെറുമൊരു സിനിമാ താരം മാത്രമായിരുന്നില്ല കോഴിക്കോടുകാരെ സംബന്ധിച്ച് മാമുക്കോയ എന്ന് പറയുന്നത്. അദ്ദേഹം ആ നാടിൻ്റെ ഭാഗമായിരുന്നു. കോഴിക്കോട് നഗരത്തിൻ്റെ ആ ഏറ്റവും ഹൃദയമറിഞ്ഞ ആ ജനങ്ങളോടൊപ്പം നടന്ന എല്ലാത്തിനും അവസാനം വരെയും ഒപ്പമുണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവസാനം വരെയും തനി കോഴിക്കോടുകാരനായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ കോഴിക്കോടുകാരനെ അവസാനമായി കാണാനായി സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള നിരവധി പേരാണ് കോഴിക്കോട് ഈ ടൗൺ ഹാളിലേക്ക് എത്തുന്നത്. ആ മരണവാർത്ത അറിഞ്ഞ ആ ഘട്ടം മുതൽ തന്നെ നിരവധി പേർ അവിടെ കാത്തു നിന്നിരുന്നു. ഇപ്പോഴും ആ പ്രിയ താരത്തെ, പ്രിയ മാമുക്കോയെ ഒരു നോക്ക് കാണാനായി നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ ഒഴുകുകയാണ്. 10 മണി വരെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് മൃതദേഹം വയ്ക്കുക. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. നാളെ രാവിലെ 10 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. കണ്ണംപറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ്. ഏതായാലും മാമുക്കോയെ യാത്രയാക്കുകയാണ് എല്ലാവരും. മലയാള സിനിമയുള്ളിടത്തോളം കാലം, മലയാളി ഉള്ളിടത്തോളം കാലം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു താരം, ഒരു വ്യക്തിത്വമാണ് മാമുക്കോയ എന്ന് പറയുന്നത്. അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രങ്ങളുടെ ഓരോ ഡയലോഗുകൾ പോലും മനസ്സിൽ നിന്ന് മായില്ല ഒരിക്കലും. പ്രത്യേകിച്ച് ബാലകൃഷ്ണ എന്നൊക്കെ തുടങ്ങുന്ന ആ ഡയലോഗുകളൊക്കെ എപ്പോഴും നിത്യജീവിതത്തിൻ്റെ ഭാഗമായി പലപ്പോഴും ഉപയോഗിക്കുന്ന കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ എപ്പോഴും ഈ മലയാളി ഇത്രമാത്രം ചിരിപ്പിച്ച അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നടൻ ഉണ്ടാവുമോ? ഇന്നസെൻറ്റിന് ശേഷം പോലെ ഒക്കെ ആ ഹാസ്യമേഖലയിൽ അതിൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു അതുല്യ പ്രതിഭയാണ് മാമുക്കോയുടെ വിയോഗത്തിലൂടെ മലയാള സിനിമയ്ക്ക്, മലയാളിക്ക് നഷ്ടപ്പെടുന്നത്. ഏതായാലും അദ്ദേഹത്തിന് അവസാനമായ ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകാൻ ഇപ്പോൾ കോഴിക്കോട് ടൗൺ ഹാളിലാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരമുള്ളത്. അവിടേക്ക് ഒഴുകിയെത്തുന്നത് നിരവധി ആളുകളാണ് കമലേഷ്. ആൻ്റണി, തീർച്ചയായും ഇപ്പോൾ ഈ മലയാള സിനിമ തന്നെ മാറിപ്പോകുന്ന ഒരു നിലയിലേക്ക്, അതായത് നേരത്തെ ഈ അച്ചടി ഭാഷ മാത്രം ഉപയോഗിച്ചിരുന്ന മലയാള സിനിമ ഇപ്പോൾ വിവിധ പ്രാദേശിക ഭാഷകളിൽ, ഇപ്പോൾ മലബാർ മേഖലയിൽ കണ്ണൂർ കാസർഗോഡ് സംസാര ശൈലിയിലൊക്കെ നിരവധി സിനിമകളാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ആ നിലയിലേക്ക് മലയാള സിനിമയെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് തുടക്കം കുറിച്ചത് ഒരു പക്ഷേ മാമുക്കോയയുടെ കോഴിക്കോടൻ ശൈലിയിലുള്ള സംസാരവും നർമ്മവുമൊക്കെയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അദ്ദേഹം ആ നിലയിൽ ഉപയോഗിച്ചു തുടങ്ങിയതിന് ശേഷമല്ലേ ഇത്തരത്തിലൊരു ഒരു മാറ്റം മലയാള സിനിമയ്ക്ക് ഉണ്ടായത്? ആ നിലയിൽ നമുക്ക് അതിനെ കാണാൻ കഴിയില്ലേ? കുതിരവട്ടം പപ്പു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ കോഴിക്കോട് ഭാഷയെ അതിൻ്റെ ഏറ്റവും സൗന്ദര്യത്തോടെ, അല്ലെങ്കിൽ അതിൻ്റെ തനതായ സൗന്ദര്യത്തോടെ അവതരിപ്പിച്ച നടൻ എന്ന് പറയുന്നത് മാമുക്കോയയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ വേഷങ്ങളിലും ആ കോഴിക്കോടിൻ്റെ ആ തനത് ഭാഷാശൈലി നിറഞ്ഞു നിന്നിരുന്നു. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിനോടൊപ്പം ആ ഭാഷാശൈലിയും ഏറെ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടതാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിനയത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഡയലോഗുകൾ പറയുന്ന ആ ഭാഷ, ആ ഒരു കോഴിക്കോട് സ്ലാങ്, അതിൻ്റെ ആ തനത് ആ ശൈലി വളരെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്
അതുകൊണ്ട് തന്നെ ആ ഭാഷയ്ക്ക് ഇത്രയും കോഴിക്കോട് ഭാഷയെ അതിൻ്റെ ഏറ്റവും ഈ സ്ലാങ്ങിനെ ഒരു സജീവം അല്ലെങ്കിൽ ഇത്രയേറെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക്, അദ്ദേഹത്തിൻ്റെ വേഷങ്ങളിലുള്ള പങ്ക് ഒരിക്കലും പറയാൻ വിസ്മരിച്ച് പോവാൻ കഴിയില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുതിരവട്ടം പപ്പ് കഴിഞ്ഞാൽ കോഴിക്കോടൻ ഭാഷ അതിൻ്റെ അത് നടന ശൈലിയെ അതിൻ്റെ സിനിമയിലേക്ക് എത്തിച്ചയാൾ. ആന്റണി, ദയവായി തുടരുക. ഇപ്പോൾ കോഴിക്കോട് ടൗൺ ഹാളിൽ നിന്നും റിയാസ് കെ എം ആർ കൂടി ചേരുന്നുണ്ട്. റിയാസ്, കോഴിക്കോട് ടൗൺ ഹാളിൽ ഇപ്പോൾ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ ഫിറോസ് അലി മുഹമ്മദും ചേരുന്നുണ്ട്. ഫിറോസ്,